നമസ്കാരം. തലസ്ഥാന ജില്ലയിലെ തന്നെ അല്ലെങ്കിൽ ഒരുപക്ഷേ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രസ്റ്റീജിയസ് പോരാട്ടം നടക്കുന്ന നേമം മണ്ഡലത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഇക്കുറിയും ത്രികോണ പോരാട്ടം തന്നെയെന്നാണ് വിലയിരുത്തുന്നത്. ആ പോരാട്ടം നടക്കുന്ന മണ്ഡലത്തിൽ എല്ലാം മുന്നണികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും ഇതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്, വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടം എന്നുള്ള അവകാശവാദം അവിടെ ഉന്നയിക്കുന്നത്. ഇക്കുറി ഈ മണ്ഡലത്തിൽ ജനവിധി തേടാനും ഒപ്പം കഴിഞ്ഞ തവണ കൈവിട്ടുപോയ മണ്ഡലം തിരിച്ചുപിടിക്കാനും രംഗത്തെത്തുന്നത് ഇടതുപക്ഷത്തിൻ്റെ വി ശിവൻകുട്ടി തന്നെയാണ്. അദ്ദേഹത്തിന് ഇക്കുറി എന്തൊക്കെയാണ് ഈ മണ്ഡലത്തിലെ വിജയ സാധ്യതകൾ എന്നത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ വിശദീകരണം അദ്ദേഹം നൽകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ അത് കേട്ടറിയാം. സ്വാഗതം. അതായത് ആദ്യം അത് തന്നെ ഒരു ചോദ്യത്തിൽ തുടങ്ങും, എന്താണ് ഇക്കുറി നിയമത്തെ അങ്ങയുടെ പ്രതീക്ഷയുടെ ഘടകങ്ങൾ? നിയമമണ്ഡലം ഡീലിമിറ്റേഷന് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പ്, അതായത് ഈ 2014 നടന്ന തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാനാണ് വിജയിച്ചത്. അന്ന് മുഖ്യ എതിരാളി ബി ജെ പിയിലെ ശ്രീ ഒ രാജഗോപാലായിരുന്നു. അന്നും യു ഡി എഫ് ഒരു വളരെ ബിഗ് സ്ഥാനാർത്ഥി നിർത്തിയിരുന്നു. എങ്കിൽ തന്നെ അയാൾ 23,000 വോട്ട് പിടിച്ചിരുന്നു. ചാരുപാറു. അതിനുശേഷം ഇപ്പോൾ 2016 നടന്ന തെരഞ്ഞെടുപ്പ്, ആ 2016 നടന്ന തെരഞ്ഞെടുപ്പിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ഞാനും ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള ഒ രാജഗോപാലും തമ്മിൽ മത്സരം നടക്കുന്നത്. രാജഗോപാൽ സാർ ഇങ്ങനെ ഏത് തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാലും മത്സരിക്കാൻ സന്നദ്ധ കാണിക്കുന്ന വ്യക്തിത്വമാണല്ലോ. അതെ അതെ. അവിടെ എല്ലാം ഇങ്ങനെ പരാജയപ്പെടുകയാണ്, അതെല്ലാം നാട്ടുകാർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാർക്ക് ചെറിയൊരു സിമ്പതിയൊക്കെ ഉണ്ടായിരുന്നു, മനുഷ്യസഹജമാണല്ലോ. അതെ അതെ. ഇത്രയും വലിയ പ്രായമൊക്കെ ഉണ്ടായിട്ടും ഒരു അവസരം കൊടുക്കണമെന്നുള്ള ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാളൊക്കെ തന്നെ ഉപരിയായി ഇവിടെ ഒരു വോട്ട് കച്ചവടം നടന്നിരിക്കുകയാണ്. അതായത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് വെറും 13,000 വോട്ട് മാത്രം, 1,50,000 വോട്ട് പോൾ ചെയ്തു. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അവർക്ക് 30-35 ഇടയ്ക്കൊക്കെ വോട്ട് കിട്ടിയിട്ടുണ്ട് യു ഡി എഫ്. എനിക്കാണെങ്കിൽ ഞാൻ ജയിച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ 10,000 വോട്ട് കൂടുതലുണ്ട്, 59,000 വോട്ട് കിട്ടിയിട്ടുണ്ട്, എന്നിട്ട് ഞാൻ പരാജയപ്പെട്ടു. അപ്പോൾ അതെ, വോട്ട് കച്ചവടം അത് ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വസിക്കുന്നില്ല. കോൺഗ്രസ് ആയിരുന്നാലും ബി ജെ പി ആയിരുന്നാലും പണം കൊടുത്ത് വോട്ട് വാങ്ങുക, വോട്ടിന് വേണ്ടി പണം സ്വീകരിക്കുക, ഗവൺമെൻറ് ഉണ്ടാക്കാൻ വേണ്ടി എം എൽ എമാരെ വിലയ്ക്ക് വാങ്ങുക, കാശ് കൊടുത്ത് ഗവൺമെൻറിനെ തന്നെ മറിച്ചിടുക, ആ സംസ്കാരത്തോട് കേരളത്തിലെ സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യമുള്ള ജനങ്ങളൊന്നും അത് വിശ്വസിക്കുന്നില്ല, അതിൽ താല്പര്യമില്ല. എന്നാൽ ഇക്കുറിയും ഇതിന് സാധ്യതയുണ്ടെന്ന് അങ്ങ് കാണുന്നുണ്ടോ? അല്ല, അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നേമമണ്ഡലത്തിലെ ജനങ്ങൾ ഈ പ്രാവശ്യം ആ ഒരു 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 വോട്ട് വിറ്റ് ഇലക്ഷന് ശേഷമുള്ള അറിയുന്നു ഇങ്ങനെ ഒരു അപകടം ഉണ്ടെന്നുള്ളവർ, അതിലുള്ള ശക്തമായ പ്രതിഷേധം ജനങ്ങൾക്കുണ്ട്. രണ്ടാമത് ശ്രീ ഒ രാജഗോപാൽ അന്ന് വിജയിച്ചിട്ട് പോയ ശേഷം ഇതുവരെ ഈ മണ്ഡലത്തിൽ ഇറങ്ങിയിട്ടേ ഇല്ല. അദ്ദേഹം ഒരു ശത്രുതാ മനോഭാവത്തോടു കൂടിയാണ് ഈ മണ്ഡലത്തിലെ ജനങ്ങളെ കണ്ടത്. ഒരു എം എൽ എ എന്നുള്ള നിലയിൽ ഒരു അവിടുത്തെ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു എം എൽ എ വർക്ക് ചെയ്യുന്ന എം എൽ എ ആണെങ്കിൽ കൂടുതലും പാവപ്പെട്ട ഒരു സാധാരണക്കാരനാണ് അതിൻ്റെ ആനുകൂല്യം കിട്ടേണ്ടത്. ഇദ്ദേഹത്തിനെ കാണാൻ പോലും കിട്ടില്ല. ഇപ്പോൾ നിയമസഭ പോലുള്ള ഒരു വേദികളാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത് മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടി. ഒരൊറ്റ അക്ഷരം വേണ്ടിയിട്ടില്ല നിയമത്തിന് വേണ്ടി. ഞാൻ കൊണ്ടുവന്ന കുറേ പ്രോജക്റ്റുകളുണ്ട്. ഒരു ഡസനോളം വരുന്ന പാലം, അതുപോലെ തന്നെ ഈ സ്പോർട്സ് കോംപ്ലക്സ്, തിരുമല ജംഗ്ഷൻ ഡെവലപ്മെൻറ്റ്, അതുപോലെ തൃക്കണ്ണാപുരം തിരുമല റോഡ് വൈഡനിങ്, സിവിൽ സ്റ്റേഷൻ, അങ്ങനെയൊക്കെ അതിൻ്റെ ഒന്നും ഒരു ഫോളോ അപ്പ് വർക്ക് നടത്തിയിട്ടില്ല. സാറിന് നമ്മൾ മന്ത്രിമാർക്ക് കത്ത് കൊടുത്ത്, ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് ധനകാര്യവകുപ്പ് മന്ത്രി കത്ത് കൊടുത്ത്, ഇങ്ങനെ പുറകെ കടന്നാലേ ഈ കാര്യങ്ങളിൽ ശരിയായി വരുള്ളൂ. അദ്ദേഹത്തെ ആരൊന്നും മെനക്കെട്ടിട്ടേ ഇല്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, പട്ടികജാതി കോളനികൾ വികസിപ്പിക്കാൻ വേണ്ടി എത്ര കോടി രൂപയെ ഓരോ മണ്ഡലത്തിൽ കൊടുത്ത്, നമ്മളെ മണ്ഡലത്തിൽ അങ്ങനെ നേതൃത്വം അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടേ ഇല്ല. അതിലാൾക്കാർ എല്ലാ നിലയും ജനങ്ങൾ പിന്നെ പ്രശ്നത്തിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്താൽ വീണ്ടും ഇത് ആവർത്തിക്കപ്പെടുമെന്നുള്ള ചിന്ത ജനങ്ങളുടെയും നല്ല വണ്ണമാണ്. രണ്ട്,
ഇവിടെയിപ്പോൾ മൂന്ന് സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. അവർ രണ്ടുപേരും പുതുമുഖങ്ങളാണ്. അവർക്ക് ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ശേഷം മാത്രം ജനങ്ങൾക്ക് അവർക്ക് അവരെ അറിയാവൂ. അവർ ലീഡേഴ്സ് എന്നുള്ള നിലയിൽ അറിയായിരിക്കും, പക്ഷെ നേമത്തെ സംബന്ധിച്ചിടത്തോളം പുതുമുഖങ്ങളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേമം മണ്ഡലത്തിൽ ഒരു പ്രാവശ്യം എം എൽ എ ആയിരുന്നു. എം എൽ എ അല്ലാത്ത അഞ്ച് വർഷക്കാലവും തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം എൽ ഡി എഫിനാണ്, ഗവൺമെൻറ് ഭരണം എൽ ഡി എഫിനാണ്. ഈ രണ്ട് സ്ഥാപനങ്ങളെയും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആർക്കും ആര് വന്നു കഴിഞ്ഞാലും അവർക്ക് ന്യായമായിട്ടുള്ള ഹെൽപ്പും ഒരു സഹായവും ചെയ്തതിന് വേണ്ടി ഞാൻ അഞ്ച് വർഷക്കാലം ആ നിലയിൽ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് പിന്നെ എല്ലാ വീടുകളിലും എല്ലാം നല്ല പരിചയമുള്ളതാണ്. ഞാനൊരു പുതുമുഖമല്ല. അപ്പോൾ ഈ ഘടകങ്ങളൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഒരു കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പെടുത്ത് പരിശോധിച്ചാൽ 14-8 എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നിലവിൽ ഇവിടുത്തെ ഒരു വാർഡ് തലത്തിലുള്ള കണക്ക് നോക്കുകയാണ്. അല്ലല്ല, 12-9 അങ്ങനെ സംഖ്യയാണ്. ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് കണക്ക് പരിശോധിച്ചാൽ 1800 പരം വോട്ടിൻ്റെ ഒരു ഡിഫറൻസ് മാത്രമേ ഇടതുപക്ഷവും ബി ജെ പിയും തമ്മിലുള്ളൂ എന്നുള്ളതും ഒരു കണക്കുകളായിട്ട് പുറത്തു വരുന്നത്. അതായത് 23 കോർപ്പറേഷൻ വാർഡ്, 3 കോർപ്പറേഷൻ വാർഡിൻ്റെ ബൂത്തുകൾ ഫുൾ വാർഡില്ല. ഈ വാർഡുകൾ ചേരുമ്പോൾ വാർഡ് എൻ്റെ എണ്ണം നോക്കിയാൽ ഭൂരിപക്ഷം ബി ജെ പിക്ക്, വോട്ടിൻ്റെ കണക്ക് നോക്കിയാൽ 1000 വോട്ടിന് എൻ്റെ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് നിൽക്കുക. അപ്പോൾ അത് പരിഗണിക്കുമ്പോൾ ഇക്കുറി വിജയത്തിന് വളരെ സാധ്യതയുണ്ട് നേമത്തെ സംബന്ധിച്ച് നോക്കാം. തീർച്ചയായിട്ടും ഉണ്ട്. ഇടതുപക്ഷം ഇപ്പോൾ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യം മറ്റൊന്നും വിലയിരുത്തേണ്ട കാര്യമില്ല. എങ്കിൽ പോലും തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ശക്തമായ രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുന്നത്. കാരണം മേയർ സ്ഥാനം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ച് മേയർ ബി ജെ പി ആവും. അടുത്ത പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ട്രിവാൻഡ്രം എയർപോർട്ടിൽ വരുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി ബി ജെ പി മേയറായിരിക്കും പോകുന്നു എന്നുള്ളതിൽ അവരുടെ ദേശീയ നേതാക്കളടക്കം പ്രചരണം നടത്തിയാണ്. അപ്പോൾ ശക്തമായ രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് നടന്നത്. കുറച്ച് ചില സ്ഥലങ്ങളിൽ മാത്രമാണ് വ്യക്തിപരമായ ചില വോട്ടുകൾക്കൊക്കെ ചില പരാജയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് അത് അങ്ങനെ പരിഗണിച്ചാലും എൽ ഡി എഫ് തന്നെയാണ് മുന്നിൽ വരാൻ വേണ്ടി. പക്ഷേ ഇപ്പോൾ കുമ്മനം രാജശേഖരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ബി ജെ പിയുടെ ഗുജറാത്താണ് നിയമമെന്നാണ് അവർ അവകാശവാദം ഉന്നയിക്കുന്നത്. അത് വലിയ ഉത്കണ്ഠ ആൾക്കാരുടെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാര്യം ഗുജറാത്തിനെ പറ്റി നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് അർത്ഥ വർഗീയ കലാപം, അതിനായിരക്കണക്കിന് ആൾക്കാർ മരിച്ച സംഭവം, വർഗീയ ഭ്രാന്തന്മാർ അവിടെ അഴിഞ്ഞാടി ഉണ്ടാക്കിയ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷമുണ്ട്. അത് ജാതി ഭേദമന്യേ എല്ലാവരെയും ബാധിച്ചിട്ടുള്ള വിഷയമാണ്, സമസ്ത ജനങ്ങളെയും ബാധിച്ചിട്ടുള്ള വിഷയമാണ്. അദ്ദേഹം അതേപോലെ ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് കണ്ണുവെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രസ്താവന ആയിരിക്കാം, ന്യൂനപക്ഷമല്ല ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് കണ്ണുവെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രസ്താവന ആയിരിക്കാം. പക്ഷേ അത് ന്യൂനപക്ഷത്തിനിടയിലും ഭൂരിപക്ഷത്തിനിടയിലും സമൂഹത്തിലാകെ തന്നെ അത് ഉത്കണ്ഠ വന്നിട്ടുണ്ട്. പല നേതാക്കളും ഗുജറാത്ത് നിയമം ഗുജറാത്തിനെ പോലെ ആവില്ല എന്ന് ആഗ്രഹിക്കുന്നു, ജനങ്ങളങ്ങനെ ആഗ്രഹിക്കുന്നു. അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ് സംബന്ധിച്ചാൽ ഇതുവരെ അദ്ദേഹം സ്വീകരിക്കുന്നതിനോട് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഒരു വർഗീയത അഴിച്ചുവിടുക, ഒരു തീവ്ര ഹിന്ദുത്വം അഴിച്ചുവിടുക, അതിൻ്റെ പേരിൽ വോട്ട് വാങ്ങുക എന്നുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ ചിന്താഗതിയാണ്. അത് നേമത്തെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു. ഒരു പക്ഷേ രാജഗോപാൽ പറഞ്ഞ സിറ്റിംഗ് എം എൽ എ ആണ്, പുള്ളി പറഞ്ഞൊരു വാചകമുണ്ട്, തനിക്ക് കിട്ടിയ ഒരു സ്വീകാര്യത അല്ലെങ്കിൽ തൻ്റെ പിൻഗാമിയായിട്ട് ഒരിക്കലും കുമ്മനം മാറത്തില്ല എന്നുള്ളതാണ്. അത് അദ്ദേഹം ഒരുപക്ഷെ ഈ മണ്ഡലത്തിൽ ഒരു പരാജയ ഭീതി കൊണ്ടായിരിക്കും ആ വാചകം പറഞ്ഞിട്ടുള്ളത്. അതെ, അദ്ദേഹത്തിന് തന്നെ സ്വയം കുറ്റബോധം ഉണ്ടല്ലോ. ഒരു എം എൽ എ എന്നുള്ള നിലയിൽ ഒന്നും ചെയ്തിട്ടില്ലാന്നുള്ള കുറ്റബോധമുണ്ട്. രണ്ടാമത് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ അദ്ദേഹം പല കാര്യങ്ങളെ സംബന്ധിച്ച് അഭിപ്രായ പ്രകടനം നടത്തുന്നുണ്ട്. ഇപ്പോൾ എൽ ഡി എഫ് ഗവൺമെൻറ്റിനെ പറ്റി നല്ല അഭിപ്രായമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം നല്ല കോംപ്ലിമെൻ്റാണ് അദ്ദേഹം നടത്തുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു നേമത്തേക്ക് പറ്റിയ സ്ഥാനാർത്ഥിയല്ല കുമ്മനം എന്നുള്ള പ്രതികരണം അദ്ദേഹം നടത്തി. അത് അദ്ദേഹത്തിൻ്റെ ഒരു പുനർവിചിന്തനമാണ്. കാര്യം ഇത്തരത്തിൽ തനിക്ക് കിട്ടിയ ഒരു സ്വീകാര്യത മണ്ഡലത്തിൽ കിട്ടില്ല എന്ന് പറയുമ്പോൾ ബി ജെ പിക്ക് അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് പിടിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ആ വാക്കുകളിൽ നിന്ന് കൃത്യമായി ബോധ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. രാജഗോപാലിന് പിന്നെ അദ്ദേഹം തന്നെ ചിന്തിക്കുന്നുണ്ടാവും. ഓ രാജഗോപാലിന് പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ കിട്ടി, അങ്ങനെയൊക്കെ കിട്ടി. പക്ഷേ ആ വോട്ടൊന്നും പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അട്രാക്ഷൻ ഈ കുമ്മന രാജശേഖരനില്ല എന്ന് കരുതിക്കൊണ്ട് ആയിരിക്കണമല്ലോ അദ്ദേഹം ഇങ്ങനൊരു പ്രസ്ഥാനം നടത്തി. പിന്നെ മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം ആർ ബാലശങ്കറിൻ്റെ ഒരു പ്രതികരണം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ സംസ്ഥാനത്ത് പലയിടങ്ങളിലും
സി പി എം ബി ജെ പി ഒത്തുകളി ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആരോപണം. ആറന്മുള ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു ഇതില് നിയമം. ബി ജെ പി ബന്ധമുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി നിഷേധം അതിന്റെ ഭാഗമായിട്ടാണ്. കോന്നിയില് സുരേന്ദ്രനെ ജയിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം കൊടുക്കാത്തത്. ഇത് പല മേഖലകളിലും ഇത്തരത്തിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് എന്ന് പറയുന്നത് എന്തെങ്കിലും അർത്ഥമുണ്ടോ? കേരളത്തിൽ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യൻ പോലും ആർഎസ്എസും സിപിഎം, ആർഎസ്എസും ബിജെപി സിപിഎം തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കാൻ വേണ്ടി പോകുന്നത്? അദ്ദേഹത്തിന് സീറ്റ് കിട്ടാത്തതിൻ്റെ മനം നോന്നുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു വപ്രാളം പറച്ചിലല്ലാതെ വേറെ എന്താണ് കാണുന്നതിന് വേണ്ടിയുള്ളത്? ഞങ്ങൾക്ക് ഞങ്ങൾ ഇന്ത്യ രാജ്യത്തെ മുഖ്യ ശത്രുക്കളായി കണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് ബി ജെ പി ആർഎസ്എസും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ സഹാക്കളെ കൊന്നവരാണ് തീവ്ര ഹിന്ദുത്വത്തിൻ്റെ വക്താക്കളായിരിക്കുന്ന ആർ എസ് എസ് ആർ എന്ന് പറയുന്നത്. ഞങ്ങൾ അവരൊറ്റ മുന്നണി പിന്നെ ധാരണ എന്ന് പറഞ്ഞാൽ അത് ഒരു സാമാന്യ ബുദ്ധിയുള്ളവരാരും പറയില്ല. അതെന്തോ ഒരു തകരാറായൊക്കെ അദ്ദേഹത്തിനുണ്ട്, അത് പരിശോധിച്ചോക്കേണ്ട കാര്യം. ഈ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഒരു രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നുണ്ട്, പോരാത്തതിന് ഇവിടെയൊക്കെ ഹെലികോപ്റ്ററിലൊക്കെ പോയി ഒരു പ്രചരണത്തിന് തയ്യാറെടുക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു രീതികൾ ഏത് രീതിയിലാണ് നോക്കിക്കാണ്? കോടാനുകോടി രൂപ എന്ന് വേണമെങ്കിൽ പറയാം. കോടാനുകോടി രൂപ എന്ന് പറയുമ്പോൾ രാജ്യത്തിൽ കുറച്ചുണ്ടാവും, എങ്കിലും കോടാനുകോടി രൂപയാണ് ഈ കേരളത്തിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൽ ചെലവഴിക്കുന്നത്. ഹെലികോപ്റ്ററിൽ വാടകയ്ക്കെടുത്തല്ല, സ്വന്തമായിട്ട് വാങ്ങിച്ചു തന്നെ സഞ്ചരിക്കാനുള്ള ശേഷി ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ പൊതുമേഖലയാകെ തന്നെ വിറ്റ് തുളച്ച് അവിടെ നിന്നെല്ലാം വൻകിട കുന്തക മുതലാളിമാർക്ക് സഹായം ചെയ്തു കൊടുത്ത് അവരെന്നെല്ലാം വാങ്ങിയ കാശ് ബി ജെ പിക്ക് ധാരാളമാണ്. പിന്നെ കേരളത്തിൽ അങ്ങനെ രണ്ട് മണ്ഡലങ്ങളിൽ എന്നും അങ്ങനെ മത്സരിച്ചിട്ടില്ല. ആകെ ശ്രീ കെ കരുണാകരൻ അദ്ദേഹം സീനിയർ ലീഡറായിരുന്നു, മുൻ മുഖ്യമന്ത്രിയായിരുന്നു, അദ്ദേഹമാണ് മാളയും നേമത്തും അല്ലേ മത്സരിച്ചത്. അതുപോലെ ഒന്നും മത്സരിക്കാൻ സുരേന്ദ്രൻ ആയിട്ടില്ലല്ലോ. എന്താണ് വാർഡ് ഇലക്ഷനിൽ ഇതുവരെ വിജയിച്ചിട്ടില്ല, ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ പോലും നിന്ന് മത്സരിച്ച് അദ്ദേഹം വിജയിച്ചിട്ടില്ല. തനി വർഗീയത മാത്രമേ പറയുള്ളൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനം, അങ്ങനെ അയാൾ ബയോഡേറ്റ പരിശോധിച്ച് നോക്കിയാൽ പിന്നെ ബിഗ് സീറോയാണ് ജന പിന്തുണയുടെ കാര്യത്തിലുണ്ടായത്. പിന്നെ മറ്റൊരു കാര്യം, തുടർ ഭരണത്തിന് എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? ഇത്രവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർ ഗവൺമെന്റ് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജില്ലാ പഞ്ചായത്തിൻ്റെയും കോർപ്പറേഷൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയും ഒക്കെ വോട്ട് നോക്കിയപ്പോൾ 140 മണ്ഡലങ്ങൾ പരിശോധിച്ച് നോക്കിയപ്പോൾ 99 മണ്ഡലങ്ങൾ LDF മുന്നിൽ നിൽക്കുകയാണ്. അതിനെ ഒരു ഡിബേറ്റും ഇല്ലായിരുന്നു, 99 മണ്ഡലങ്ങൾ നിൽക്കുകയാണ്. എന്ന് മാത്രമല്ല ഈ പിന്നെ പ്രളയ കാലഘട്ടത്തിൽ, ഈ നിപ്പ വൈറസ് വന്ന കാലഘട്ടത്തിൽ, ഈ കോവിഡ് കാലഘട്ടത്തിൽ, ഇത് കൂടാതെ തന്നെ കേരള ഗവൺമെൻറ് അസാധ്യമാണെന്ന് കരുതുന്ന ഗെയിൽ പൈപ്പ് പോലുള്ള പല പ്രശ്നങ്ങൾ, സമയക്കുറവുകൂടെ ഞാൻ പറയുന്നില്ല, അതെല്ലാം ഒരു ഇച്ഛാശക്തിയുള്ള ധൈര്യത്തോടുകൂടി ഉള്ള ഒരു ഗവൺമെൻറ് മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരു ധൈര്യത്തോടുകൂടി തീരുമാനമെടുക്കുന്ന ഒരു ഗവൺമെൻറ് കേരളത്തിൽ വരണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. അത് വ്യവസായികൾ ആഗ്രഹിക്കുന്നു, പിന്നെ സാധാരണ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ പാവപ്പെട്ടവൻ്റെ വീട്ടിലാണല്ലോ ഈ കിറ്റും ഒക്കെ പോയിട്ടുള്ളത്. പെൻഷൻ 1100 ഉറുപ്പ് കൊടുത്ത അഞ്ചേകാൽ ലക്ഷത്തോളം വരുന്ന ആൾക്കാരാണ് പെൻഷൻ ലഭിക്കുന്നത്. അങ്ങനെ നോക്കിയാൽ സമൂഹത്തിൽ ഈ ഗവൺമെൻറ് നെഞ്ചോട് ചേർത്ത് വയ്ക്കാത്ത ഒരു സമൂഹമുണ്ട്. നെഞ്ചോട് എല്ലാ സമൂഹത്തിലെ നാനാ തുറകളിൽപ്പെട്ട ആൾക്കാരും നെഞ്ചോട് ചേർത്ത് നിർത്തിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അവരെല്ലാം ആഗ്രഹിക്കുന്നു തുടർ ഗവൺമെൻറ് വരണം, എന്നാൽ മാത്രമേ വീണ്ടും ഇപ്പോൾ ഈ കേരളത്തിൽ നിന്നുണ്ടായ വികസന നേട്ടങ്ങളുടെ തുടർച്ചയായിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി കഴിയൂ എന്നുള്ളതാണ് പറയാനുള്ളത്. അത് നിയമവും അതിൻ്റെ ഒരു ഭാഗമായി ഒപ്പം ജനങ്ങളങ്ങനെ ചിന്തിക്കുകയാണ്. തുടർ ഗവൺമെൻറ്റിന് നിയമം കൂടി പിന്തുണയ്ക്കണം, അതിന് പറ്റുന്ന LDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ച് അയക്കണം. എങ്കിൽ മാത്രമേ നിയമത്തെ സംബന്ധിച്ചിടത്തോളം 5 വർഷക്കാലത്തെ വികസനം മാത്രമല്ലല്ലോ, 10 വർഷത്തെ വികസനം നമ്മൾ ചെയ്യേണ്ടി വരുമല്ലോ നിയമത്തെ. അതുകൊണ്ട് ഒരു തുടർ ഗവൺമെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ വേണ്ടി പറ്റൂ. ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷങ്ങളിൽ ഒരു ചോദ്യം, അങ്ങേക്കെതിരെ അങ്ങയുടെ പ്രൊഫൈൽ ചൂണ്ടിക്കാട്ടി പലതരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പണ്ട് നടത്തിയ ചില പ്രസംഗങ്ങൾ വീഡിയോയിൽ പ്രചരിക്കുന്നുണ്ട്, എന്താണ് ഇതിന്റെയൊക്കെ പിന്നിൽ? അതൊന്നും അങ്ങയുടെ രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് പശ്ചാത്തലം ശരിയല്ല എന്നുള്ളതാണ് ആരോപണം. ഞാൻ കഴിഞ്ഞ 4 പതിറ്റാണ്ടുകാലമായി തിരുവനന്തപുരത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്താറാണ്. ഞാൻ ആദ്യം മത്സരിച്ച പുള്ളൂർ പഞ്ചായത്തിലാണ്, അവിടെ ജയിച്ചു. ആ പഞ്ചായത്തിൽ ഞാൻ മത്സരിച്ചതോടുകൂടി 15 അംഗ പഞ്ചായത്ത് കമ്മിറ്റിയിൽ 14 LDF ജയിച്ചു. അങ്ങനെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഞ്ചായത്തായി ഉയർന്നു വന്നു ഉള്ളൂർ പഞ്ചായത്ത്. അതിനുശേഷം ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷനിൽ 5 വർഷക്കാലത്തെ മേയറായിരുന്നു.
അങ്ങനെ കേരളത്തിലെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ഥാപനമായി കോർപ്പറേഷൻ മാറി അഞ്ച് വർഷം ഞാൻ 20 വർഷക്കാലം കോൺഗ്രസ് ഐക്കാർ എന്റെ കുത്തകയായിട്ട് വെച്ചിരുന്ന തിരുത്തുന്ന ഈസ്റ്റ് മണ്ഡലത്തിൽ അന്ന് മത്സരിച്ച ബി വിജയകുമാറിനെ സിറ്റിംഗ് എം എൽ എ പരാജയപ്പെടുത്തി ഞാൻ ദിവസം വരുത്തി ആദ്യമായിട്ട് അനുശേഷം നിയമമണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് ആദ്യമായിട്ട് വന്നു എൻ്റെ പേരിലുള്ള കേസിൻ്റെ എൻ്റെ പേരിൽ ധാരാളം കേസുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നോമിനേഷൻ കൊടുക്കുമ്പോൾ 10-30 കേസുണ്ടായിരുന്നു ഇപ്രാവശ്യം 14 കേസ് വിട്ടുകൊണ്ട് അതെല്ലാം ജനകീയ സമര പോരാട്ടങ്ങളിൽ പങ്കെടുത്തതിൻ്റെ പേരിലുള്ള സെക്രട്ടേറിയറ്റ് മുന്നിലും അതുപോലുള്ള കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെയൊക്കെ മുന്നിലൊക്കെ നടത്തിയ സമര പോരാട്ടങ്ങളുടെ ഫലമായിട്ടുണ്ടായിട്ടുള്ള കേസുകളല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലുള്ള ഒരു കേസോ ഒരു പ്രവർത്തന പാരമ്പര്യമോ ഇല്ല കെ മുരളീധരൻ മത്സരരംഗത്തേക്ക് വരുന്നതും ഒരു വെല്ലുവിളിയാകില്ല കെ മുരളീധരനെ ഞാൻ തമ്മിൽ വ്യക്തിപരമായി അല്ലല്ലോ മത്സരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുന്നണിയുടെ നയം പറയുന്നു ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പരിസ്ഥിതി കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാവർക്കും അറിയാമല്ലോ ദിവസവും തലമുണ്ടനം ചെയ്യുന്ന അടക്കമുള്ള ഒരുപാട് പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയല്ലോ കോൺഗ്രസ് ഓരോ സ്ഥലത്തുനിന്നും വാർഡ് സെക്രട്ടറിമാരും വാർഡ് പ്രസിഡന്റുമാരും മണ്ഡല സെക്രട്ടറിമാരും മണ്ഡലം പ്രസിഡന്റുമാരും ഒക്കെ തന്നെ രാജിവെച്ച് പോകുന്നു കുറേ ആൾക്കാർ ബി ജെ പി ചേരാൻ തയ്യാറായി നിൽക്കുന്നു പിന്നെ ശ്രീ മുരളീധരൻ തന്നെ എപ്പോഴും ബി ജെ പി പോകുന്നു എന്ന് പറയാൻ വേണ്ടി പറ്റില്ല ആ ഒരു സ്വീകാര്യത അപ്പോൾ ഇതാണ് നിയമം മണ്ഡലത്തിലെ ഒരുപക്ഷെ വളരെ വിജയസാധ്യത കൽപ്പിക്കപ്പെടുന്ന വി ശിവൻകുട്ടിക്ക് പറയാനുള്ള കാര്യം തുടർഭരണം കേരളത്തിൽ ഉറപ്പാണ് അതിനോടൊപ്പം നിയമമുണ്ടാകുമെന്നുള്ള ഉറച്ച വിശ്വാസവും അദ്ദേഹം വെച്ച് പുലർത്തുന്നുണ്ട് അതിന് എല്ലാവിധ വിജയ ആശംസകളും ഞങ്ങൾ നേരുകയാണ് നന്ദി